എല്ലാവർക്കും ഹിസ്റ്ററിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സംഘം ഏജാണ് സംഘകാലഘട്ടം ആണ് അപ്പം ഏതൊരു കാലഘട്ടം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നതും ഒരു പിരീഡ് ഉണ്ട് സോ അതുപോലെ തന്നെയാണ് നമ്മുടെ സംഘകാലഘട്ടം ആരംഭിക്കുന്നത് തേർഡ് സെഞ്ചുറി ബി സി മുതൽ തേർഡ് സെഞ്ചുറി എ ഡി ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു സംഘകാലഘട്ടത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലാണ് ഈ സംഘകാലഘട്ടം പിരീഡ് സംഘകാലഘട്ടം ഉടലെടുത്തത് പ്രധാനമായും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റിവർ ബേസ്ഡ് വെച്ച് നോക്കുമ്പം കൃഷ്ണ ആൻഡ് തുങ്കഭദ്രയാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പം കാലഘട്ടം ഓർക്കുക തേർഡ് സെഞ്ചുറി ബി സി തേർഡ് സെഞ്ച്വറി എ ഡി സൗത്ത് ഇന്ത്യയിലാണ് പിന്നെ ആ റിവേഴ്സിൻ്റെ പേര് ഓർത്തു ഓർത്തുവെക്കുക കൃഷ്ണ ടു തുങ്കഭദ്ര സംഘം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ് പോയറ്റുകളുടെ അക്കാദമിയാണ് സംഘം എന്ന് അറിയപ്പെട്ടിരുന്നത് പ്രധാനമായും മൂന്ന് സംഘങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനെ മുച്ചംഗം എന്നും അറിയപ്പെട്ടു ആദ്യത്തെ സംഘം എന്ന് പറയുന്നത് അവർ ലൊക്കേറ്റ് ചെയ്തിരുന്നത് മധുരയിലാണ് മധുരയിലാണ് ആ അവർ കൂടുതലും ഗോഡിനെയും അതുപോലെ ലെജൻഡറി സേജ സന്യാസി അമ്മാതിരി കാര്യങ്ങളായൊന്നും ചെയ്തിരുന്നത് ഒരിക്കലും ഒരു ലിറ്ററി വർക്കുകളൊന്നും തന്നെ ചെയ്തിരുന്നില്ല സെക്കൻഡ് തേർഡ് സംഘത്തിലാണ് പ്രകാരം ലിറ്ററി വർക്കുകളൊക്കെ കാണാൻ കഴിയുന്നത് മൂന്ന് സംഘമുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സംഘത്തിലാണ് ലിറ്ററി വർക്കുകളൊക്കെ കാണുന്നത് സെക്കൻഡ് സംഘത്തിൽ കപടപുരം ആണ് അവർ ഹെൽഡ് ചെയ്തത് ഫസ്റ്റ് സംഘം ഹെൽഡ് ചെയ്തിരുന്നത് മധുരയാണ് ഫസ്റ്റും തേർഡും മധുരയാണ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വേറൊരു പ്ലേസിലേക്ക് പോകുന്നത് കട കപടപുരത്തിലേക്ക് മാറുന്നത് ഓക്കെ കപടപുരം ഞാൻ ആദ്യം കട എന്നാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു കപടപുരം ഓക്കെ പിന്നീട് നമുക്ക് ഈ ഓരോ സംഘത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞു തോൽക്കാപ്പിയെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞു അത് സെക്കൻഡ് സംഘത്തിലുള്ളതാണെന്ന് പറഞ്ഞു ഈ തോൽക്കാപ്പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സംഘം എന്ന് പറയുമ്പം തമിഴ് ലിറ്റററി വർക്കുകളാണ് സോ അതിലൊന്നാ ഒരു വർക്കാണ് തോൽക്കാപ്പിയം ഈ തോൽക്കാപ്പിയം വർക്ക് ഓതറ എന്ന് പറയും തോൽക്കാപ്പിയറാണ് തോൽക്കാപ്പിയറാണ് തോൽക്കാപ്പിയം എഴുതിയത് അപ്പം നോക്കുക തോല് വെച്ച് നോക്കുക തോൽക്കാപ്പിയം തോൽക്കാപ്പിയർ ഓക്കെ ഇത് എന്ന് പറയുന്നത് തോൽക്കാപ്പിയത്തില് കൂടുതലും കാണപ്പെടുന്നത്